ഹലോ ഗൈസ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വയനാട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗങ്ങളൊക്കെ വയനാട് ചേരിയംകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. വെള്ളങ്ങൾ കയറി ഇങ്ങനെ ഓരോ കുന്നുകളും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ നമ്മുടെ പനവരം പഞ്ചായത്ത് ചേരിയംകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. വെള്ളമുണ്ട പഞ്ചായത്തിൻ്റെയും പനവരം പഞ്ചായത്തിൻ്റെയും ഒരു അതിർത്തി പ്രദേശമാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച. ഒന്നായിട്ട് വെള്ളം കയറി പല ഭാഗങ്ങളും ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നു. നല്ല മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ കാണുന്ന കുന്നൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെ നിന്നൊക്കെ അക്കരെ ഇക്കരയൊക്കെ പോകണമെങ്കിൽ ബോട്ട് സർവീസ് അതല്ലെങ്കിൽ തോണി കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഏകദേശം നമ്മുടെ വെണ്ണിയോട്, അതേപോലെ കുപ്പാടിത്തറ, ചേരിയംകൊല്ലി ഇങ്ങനെ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം കയറിക്കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ ഈ കയറുന്ന പാലം, ചേരിയംകൊല്ലി പാലം ആണ് നമ്മൾ ഈ കാണുന്നത്. പുഴയുടെ ഏകദേശം പുഴ നിറഞ്ഞു കിടക്കുകയാണിപ്പോൾ വെള്ളം. ഇതാണ് സ്ഥിതി. ഇതാണ് നമ്മളിപ്പോൾ പാലത്തിലാണുള്ളത്. പാലത്തിൽ നിന്ന് കയറി, നല്ല മഴയാണ് ഇവിടെയൊക്കെ. ഈ കാണുന്നതൊക്കെ നമ്മുടെ ചേരിയംകൊല്ലി ടൗണിൻ്റെ തൊട്ട് ആണ് നമ്മൾ ഈ ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ. ഇതാണ് ചേരിയംകൊല്ലി ടൗണ്. ടൗണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വെള്ളം. ഇവിടെയൊക്കെ കുറച്ച് മുമ്പൊക്കെയാണ്, ഇപ്പോൾ റോഡ് പൊന്തിയുണ്ട്, കുഴപ്പമില്ല, അതിലെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ബ്ലോക്ക് ആവുമായിരുന്നു. ഇതാണ് കണ്ടില്ലേ, ഇതാണ് സംഭവം. വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത് ചേരിയംകൊല്ലി ടൗണിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് നമ്മളിപ്പം കാണുന്നത്. മുണ്ടക്കുറ്റി പോകുന്ന ഭാഗത്ത് ഇന്ന ഡാമിൽ ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടില്ല. കുറച്ചും കൂടി വെള്ളം പൊന്തിയാൽ ഇവിടെ ബ്ലോക്ക് ആവാൻ, എന്നാലും പെട്ടെന്ന് ഇവിടെ ഇപ്പോൾ റോഡ് ഒരുപാട് പൊന്തിയത് കൊണ്ട് കുഴപ്പമില്ല. ആണല്ലേ, അപ്പം വെള്ളം നല്ല വരവാ, വെള്ളം നിന്നിട്ടില്ല. വയനാടിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ റോഡ് പൊളിയാനും അതുപോലെ മരങ്ങൾ വീഴാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളൊന്നും ഇല്ല. ഇന്നലൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു, ഇന്ന് കാറ്റ് കുറവുണ്ട്. അപ്പം ഈ കാണുന്ന ഒക്കെ വെള്ളം, പല കുന്നുകളും ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ കുപ്പാടത്തറ, താളിപ്പാറ എന്ന് പറയുന്ന സ്ഥലം, അവിടെ കരിയാട്ട് കുന്ന് ഒക്കെ ഇപ്പോൾ വെള്ളം കയറി കുന്ന് ഒറ്റപ്പെട്ട് കുറേ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ആ കുന്നിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.